അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. APL BPL വ്യത്യാസമില്ലാതെ റേഷൻ കാർഡുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ അറിയിപ്പ്, കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടന്നു വരികയാണ്. October 8 ആയിരുന്നു മസ്റ്ററിംഗിന്റെ അവസാന തീയതി. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. എങ്കിലും അവസാന തീയതി പൂർത്തിയായിട്ടും നിരവധി പേർ മസ്റ്ററിംഗ് ചെയ്യാൻ ഉള്ളതിനാൽ October 25 വരെ തീയതി നീട്ടിയിരുന്നു. സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക്, ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ഇനി 83.67% പേർ ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചതായി ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. മസ്റ്ററിംഗിനുള്ള സമയപരിധി October 25 അവസാനിച്ചു എങ്കിലും 16% പേർ ഇനിയും പൂർത്തിയാക്കുവാൻ ഉള്ളതിനാൽ November 5 വരെ സമയം വീണ്ടും നീട്ടുകയായിരുന്നു. റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ആദ്യ 5 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി, മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിയാത്ത കിടപ്പു രോഗികളെ അവരുടെ വീടുകളിൽ നേരിട്ട് എത്തി റേഷൻ വ്യാപാരികളുടെ സഹായത്തോടെ നിലവിൽ മസ്റ്ററിംഗ് നടത്തി വരുന്നുണ്ട്. ഇത് November 5 വരെ തുടരുന്നതാണ്. വിവിധ കാരണങ്ങളാൽ ഇപോസ് മിഷനിൽ വിരലടയാളം പതിയാത്തവരുടെ മസ്റ്ററിംഗ് ഐറിസ് സ്കാനർ ഉപയോഗിച്ച് പൂർത്തീകരിക്കുകയും ചെയ്യും. ഇതിനായി വിവിധ താലൂക്ക് അടിസ്ഥാനത്തിൽ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ ആവശ്യമായ ക്യാമ്പുകൾ November 5 ശേഷം സംഘടിപ്പിക്കും. കുട്ടികളാണെങ്കിൽ ആധാർ കാർഡ് എടുത്തവരിൽ നിലവിൽ 12 വയസ്സിന് താഴെയുള്ളതുമായിട്ടുള്ള കുട്ടികളുടെ മസ്റ്ററിംഗ് ഐറിസ് സ്കാനർ ഉപയോഗിച്ച് പൂർത്തീകരിക്കുവാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ കുട്ടികളുടെ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പുതിയ ആധാർ എടുക്കുന്ന പക്ഷം ഇപ്പോൾ തന്നെ റേഷൻ കാർഡുകൾ വഴി മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. തൊഴിൽ, വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിനു പുറത്തുള്ള മുൻഗണനാ കാർഡ് അംഗങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനായി സമയം നൽകും. മറ്റ് സംസ്ഥാനങ്ങളിലെ പൊതുവിതരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഇത്തരക്കാർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തിന് പുറത്തുള്ള മുൻഗണനാ കാർഡുകൾക്ക് NRI സ്റ്റാറ്റസിലേക്ക് മാറ്റി കാർഡിൽ ഉൾപ്പെടുത്തുവാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനായി ഇവർ നാട്ടിലെത്തേണ്ടതില്ല. ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് മസ്റ്ററിംഗ് 100% പൂർത്തിയാക്കുവാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് എന്നും മന്ത്രി GR അനിൽ വ്യക്തമാക്കി.